പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ മാസം 19-ാം തീയതി ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിലെ മംഗളങ്ങൾ, യാത്രാമംഗളമായി കർത്താവിൻ്റെ നാമത്തിൽ. അതായത് പുറത്തേക്ക് പോകുന്നവരല്ലേ നമ്മളെല്ലാവരും. എടവപ്പള്ളി പോയാൽ പോലും ഒരു സഞ്ചാരമാണല്ലോ. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇന്ന് ദിവസം ആരംഭിക്കാം. ഏറ്റവും പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗങ്ങൾ ഓർക്കണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേള ഞങ്ങൾക്ക് വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശിരസ് നമിച്ച് കൈകൾക്ക് ഒപ്പി ആദരവോടുകൂടി കർത്താവ് തിരുസേന പത്തിയോടെ നിൽക്കുക. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് നവംബർ 19-ാം തീയതിയായി ഇന്ന് ചൊവ്വാഴ്ച അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇടപെടുന്ന എല്ലാ സാഹചര്യങ്ങളും സഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അത് വാഗ്ദാനത്തിൻ്റെ ഏറ്റവും തലപ്പെട്ട ക്യാപിറ്റൽ പ്രോമിസാണ്. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. അത് വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാ സ്ഥലത്തും കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം വ്യക്തമാക്കാൻ അവരോട് പോകാൻ പറഞ്ഞതെന്ന് ലൂക്കാ 18:1 പറയണത്. എന്താ കാര്യം? നിരന്തരം പ്രാർത്ഥിക്കുന്നത് വചനവും വേർ എവർ യു ഗോ, ഞാൻ എവിടെ നീ എവിടെ പോലും ഞാൻ ഇവിടെ കൂടെ ഉണ്ടാകുമെന്നൊരു സംഭവം ഉള്ളതുകൊണ്ടും നമ്മുടെ കൂടെയുള്ള ദൈവത്തിന് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പ്രാർത്ഥന അരൂപി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തുതി ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലൂടെ സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ചൈതന്യ മക്കൾ ആവസിക്കണമേ. ഈശോ, നിന്റെ തിരുമുറപാടുന്ന വലതുകരം അങ്ങയുടെ മകളുടെ ശിരസ് വെക്കണമേ. സത്യബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ശരീരകോശങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ഓരോരോ രോഗപീഠകൾ വിഷമിക്കുന്നവർ, സിസ്റ്റ് ശരീരത്തിലുള്ളവർ, മുഴയുള്ളവർ, ഓപ്പറേഷന് വേണ്ടി കർത്താവെ നിശ്ചയിച്ചിരിക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കഷണ ശരീരത്തിനെടുത്ത് ബയോപ്സിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നവർ, അതിന് റിസൾട്ടിന് വേണ്ടി കിട്ടുമ്പോൾ അത് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, മനുഷ്യർ ഈ ഭൂമിയിലെ വിശ്വാസം നിലനിർത്തേണ്ട കാരണം എൻ്റെ സാന്നിധ്യം അവർ അനുഭവിച്ച് സന്തോഷിക്കാനും സംതൃപ്തി അടയാനും വേണ്ടിയാണല്ലോ ഈശോയെ. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് പ്രാർത്ഥിക്കാനാവതില്ലാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ പല കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റാതിരുന്ന് അങ്ങനെ പ്രാർത്ഥനയുടെ അരുവി നഷ്ടപ്പെട്ടു പോയവരുണ്ട്. പ്രാർത്ഥിച്ചിട്ട് പല ഉത്തരങ്ങളും കിട്ടാത്തതിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചിട്ട് എന്തിനാണ് ചിന്തിച്ചിട്ട് പ്രാർത്ഥനയിൽ അപശത വന്നു പോയ, വീക്കായിപ്പോയി, പ്രയർ വീക്കായിപ്പോയിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാവരെയും ഇപ്പം സമർപ്പിക്കുന്ന കർത്താവ്, നീ എല്ലാം പൊറുക്കുന്നവനും, ഞങ്ങളുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ മുക്കിയിടമായി മരക്കുരിശായി നീ ഏറ്റുവാങ്ങിച്ചവനുമാണ് കർത്താവെ. എല്ലാം മനസ്സിലാക്കുന്ന കർത്താവ്, നിൻ്റെ ശക്തി കർത്താവ്, ആധ്യാത്മ ജീവിതം, ശൈത്യമായ ആധ്യാത്മ ജീവിതം നയിക്കുന്നവരെ, മരവിച്ചു പോയി ആധ്യാത്മ ജീവിതം നയിക്കുന്നവരെ അങ്ങ് കർത്താവ് പിടിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അത് കർത്താവ് കുഞ്ഞുങ്ങളെ ഓർത്തും, അവരുടെ കുഞ്ഞുങ്ങളെ ഓർത്തും, കുഞ്ഞുങ്ങളുടെ പഠിക്കാത്തതിനെ ഓർത്തും മാതാപിതാക്കന്മാരെ വിഷമിക്കുന്നുണ്ട്. ഈശോയെ, മക്കൾ തന്നെ അവരുടെ തലയിൽ കയറാത്ത കാരണം അവർക്കിനി പഠിക്കാനും പറ്റത്തില്ല, ഇനി എന്ത് ചെയ്യും അമ്മയെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴുന്നുണ്ട് പുസ്തകം വെച്ച് കരയുന്ന മക്കളെ കാണിക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി അങ്ങ് സ്പർശിക്കണേ കർത്താവേ, അവരുടെ പോരായ്മകളങ്ങ് പരിഹരിക്കണേ കർത്താവേ. ദൈവത്തിൻ്റെ ശക്തി മക്കളിലേക്ക് ആവശ്യപ്പെട്ട് കർത്താവേ, മാതാപിതാക്കന്മാർ മരിച്ചു പോയവരുണ്ടാവും. ആ മക്കൾ ആകസ്മികം കൊണ്ട്, അപകടം കൊണ്ട്, അങ്ങനെയുള്ള മക്കളെല്ലാം ഇപ്പം ചേർത്ത് നിർത്തി അങ്ങയുടെ ദിവസത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ദൈവത്തിൻ്റെ കണ്ണ് മക്കളിലേക്ക് ആവശ്യിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, ജോലിയില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ചെയ്യേണ്ട ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരുണ്ട്, നഷ്ടപ്പെട്ടവരുണ്ട്, തിരികെ വിളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവ്, വിവാഹ ജീവിതത്തിലൊക്കെ അകന്ന് താമസിക്കുന്ന മാതാപിതാക്ക ഭാര്യാഭർത്താക്കന്മാരുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ട് അകം താമസിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്, ഇങ്ങനെ മക്കളുടെ നിന്ന് ഒരു ഫോൺ വിളി പോലും കിട്ടാതിരിക്കുന്ന, വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. ഇത്രയും നാളെ കഷ്ടപ്പെട്ട വെറുതെയാണെന്ന് അന്ധമായ ബന്ധങ്ങളിൽ പോയി ചാരിട്ട് മക്കൾ മാതാപിതാക്കന്മാരോട് പൈശാചികമായി എതിർപ്പ് കാണിച്ചുകൊണ്ട് അവരവരുടെ വഴി പോവുകയും കുടുംബം കടത്തിലായിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. കർത്താവ്, എല്ലാ സാഹചര്യങ്ങളെയും സ്വർജ്ജം പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് ഒരു സാഹചര്യം പോലും കർത്താവെ അങ്ങ് ഓവർലുക്ക് ചെയ്യാതെ അത് കർത്താവെ എല്ലാം ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെട്ട ഇന്നത്തെ ദിവസം മുഴുവനും. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. നമ്മൾ 19-ാം തീയതി ചൊവ്വാഴ്ച ആയ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പല അണ്ണന്മാർക്കും പറ്റാമുള്ള അബദ്ധമാണിത്. എനിക്ക് പറ്റിയിട്ടുണ്ട്. അതായത്, നമ്മൾ ഒരു സബ്ജക്ട് ദൈവത്തിരുസന്നിധി വെക്കുന്നു. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കണത്? ആർക്കാണ് നീതി നടത്തി കൊടുക്കുന്നത്? രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമെന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാലവിളവം വരത്തുമെന്ന്. അപ്പൊ നീതിയുടെ ദൈവം ഒരു വിഷയത്തിന്
ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കാലവിളംബം വരത്തില്ല. കാലവിളംബം വരണ എവിടെ നിന്നാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. അതായത് നീതിയുടെ ദൈവം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിഷയത്തിന് കാലവിളംബം വരത്തത്തില്ല. പിന്നെ കാലവിളംബം വരണേ എങ്ങനെയാണ്? നമ്മുടെ ഭാഗത്തു നിന്നാണ്. കാര്യം നീ ഇപ്പം നിനക്ക് ജോലി കിട്ടി, നീ ജോലി കിട്ടിയപ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ്? നീ ഇനിയിപ്പോൾ ആരെങ്കിലും നിൻ്റെ ജോലിക്ക് പറ്റാവുന്ന ആളെ ലൈനടിച്ച് കല്യാണം കഴിച്ച് അപ്പനും അമ്മനും ഉപേക്ഷിച്ചിട്ട് നിനക്ക് എവിടെയെങ്കിലും പോയി സെറ്റ് ചെയ്യണം, മതവകന്മാരെ നോക്കരുത്, അല്ലെങ്കിൽ നിൻ്റെ ഇളയത്തങ്ങളെ ശ്രദ്ധിക്കരുത്, നിന്റെ ഇതൊക്കെ നിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ടയുണ്ട്. അപ്പം കാലവിളംബം പറഞ്ഞാൽ അപ്പം നീ ഒന്ന് ശരിയാകാതെ ഈ അനുഗ്രഹം തന്നാൽ ഇവർ ഞൊട്ടേണ്ടി വരും. പറയാൻ മനസ്സിലായില്ലേ? നിന്നെ വളർത്തിയവർ, നിന്നെ വലുതാക്കിയവർ, നിന്നെ നിലയിലെത്തിച്ചവർ. അതുകൊണ്ട് അനുതാപമാണ് എപ്പോഴും അനുഗ്രഹ കാലവിളംബം ചുരുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തോട് ആദ്യമേ പറഞ്ഞ, ദൈവമേ എന്നെ നീ രക്ഷപ്പെടുത്തിയ, എൻ്റെ കൂടെ ഞാൻ കിട്ടുന്നവരെല്ലാവരെയും രക്ഷപ്പെടുത്തും, ഞാൻ ഒരിക്കലും മൃഗീയമായിട്ടും നിന്ദ്യമായിട്ടും പെരുമാറത്തില്ല, ഞാൻ എൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് പോകത്തില്ല. ചിലർ പറയണ കേട്ടില്ലേ, എടി ഞാൻ കുടുംബം വിറ്റല്ലേ നിന്നെ പഠിപ്പിച്ചത്? അത് പഠിപ്പിച്ചതെന്നല്ല, അങ്ങനെയല്ല, പഠിച്ചത് ഞാനല്ലേ, നിങ്ങളാണോ പഠിച്ചത് എന്ന് ചോദിക്കും. ചില വിട്ടികളായിട്ട് പെൺപിള്ളേർ വീട്ടിൽ ഇരുന്നൊരു മാതാപിതാക്കന്മാരുടെ തലപറിക്കട കാണാം, എന്ത് കഷ്ടമാണ്. നമുക്ക് കണ്ണിന്ന് ചോര വരുതി കേൾക്കുമ്പോൾ, പക്ഷെ അവർക്ക് ബുദ്ധിയും ബോധവുമില്ല. പക്ഷെ ഇവർക്ക് ഇവരാണ് കാലവിളംബം വിളംബം വരുത്തണത്. ദൈവത്തിന് കാലവിളംബം വരുത്തത്തില്ലെന്ന് ഇല്ല പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നീ ദൈവത്തിന് നീതിയുണ്ടല്ലോ. നിൻ്റെ കയ്യിൽ അനീതി ഉണ്ടെങ്കിൽ ഈ നീതിയുടെ ദൈവം നിനക്ക് നീ കാരണമാണ് എനിക്ക് കാലവിളംബം വരണത്. പിന്നെ വേറൊരു മണ്ടത്തരം പറ്റാൻ സാധ്യതയുണ്ട്. ആ മണ്ടത്തരം എന്താ അറിയാവോ? അവസാനം പറയുന്ന ഭജനത്തിൽ എന്താ പറയണത്? പതിനെട്ട് എട്ടിൽ എന്താ പറയണത്? എങ്കിലും ആ മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം വരവനാണ് അവിടെ ഉദ്ദേശിക്കണത് കർത്താവിൻ്റെ. പക്ഷേ നമുക്കറിയാമല്ലോ, സന്ദർശനത്തെ കുറിച്ചല്ലേ ഇപ്പം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വരവാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ചില അണ്ണന്മാരെ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്ത് ഇനി ഞാൻ പി എസ് സിക്ക് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ഐ എസ് ടിസിന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ കല്യാണത്തിന് പ്രാർത്ഥിക്കത്തില്ല, ഇനി ഞാൻ ചെറുക്കന്മാരുടെ മുമ്പിൽ പോയി നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഒരു പെണ്ണും കാണാനും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നീ തീരുമാനം എടുക്കും. എന്നിട്ട് ഇനി ഞാൻ ഒരു മരുന്നും കഴിക്കത്തില്ല, ഇനി കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നീ പ്രാർത്ഥിച്ച് മടുത്തിട്ട് രാജിയാകും. പക്ഷേ വെറുതെ ഇരിക്കുമ്പോൾ രണ്ട് കൊല്ലം കഴിയുമ്പോൾ നീ കല്യാണം കഴിയും, നിനക്ക് വെച്ചുണ്ടാവും, ജോലി കിട്ടും. അപ്പം എന്താണ്? മനുഷ്യപുത്രം വരും, നിനക്ക് വിശ്വാസം അപ്പം ഇല്ല. മനസ്സിലായില്ലേ പരിപാടി? ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസമില്ല, വിശ്വാസം നീ നഷ്ടപ്പെടുത്തിയല്ല. രണ്ട് മാസം മുമ്പ്, രണ്ട് കൊല്ലം മുമ്പ് അന്ന് ചോദിച്ചത് ഇന്നാ തരണത്. അതാണ് ഈശോ ചോദിക്കുന്നത്, എങ്കിലും മനുഷ്യപുത്രൻ അടയാളമായി അത്ഭുതമായി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിശ്വാസം ഉണ്ടാകുമോ? ആ വിശ്വാസം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നീ പ്രാർത്ഥിക്കേണ്ട എന്താണ്? കർത്താവേ, അടയാളവുമായി അത്ഭുതവും അടയാളവുമായി നീ വരുമ്പോൾ എൻ്റെ വിശ്വാസം നിലനിർത്താൻ എനിക്ക് കൃപ നൽകണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പത്ത് ദിവസത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ക്രൈസ്തവമാണ്.